കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎം സംസ്ഥാന സമിതി അംഗം എം കെ കണ്ണനെ ഇഡി വീണ്ടും ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലുമായി എം കെ കണ്ണൻ സഹകരിക്കുന്നില്ലെന്ന് ഇഡി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മേഖലാതല അവലോകന യോഗം തൃശൂരിൽ നടന്നു. പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളുടെ അവലോകന യോഗമാണ് നടന്നത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ സാധാരണക്കാർക്കൊപ്പമാണ് കള്ളന്മാർക്കൊപ്പമാണ് പാർട്ടിയെന്ന് സിപിഎം വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റും എംഎൽഎയുമായ ടി സിദ്ദിഖ്. സംഘടന മേഖല ഏറ്റവും വലിയ തട്ടിപ്പാണ് കരുവന്നൂരിലേതെന്നും സിദ്ദിഖ്. പി ജി മയിലാടുംപാറയിൽ കാട്ടാന ഇറങ്ങി, വ്യാപക കൃഷിനാശം. ആയിരത്തിലേറെ വാഴകൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. ആനയെ കണ്ട് ഭയന്നോടി വാച്ചർക്ക് പരിക്കം. സംസ്ഥാനത്ത് ഇരട്ട ന്യൂനമർദ്ദം, മൂന്ന് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. വിശദമായ വാർത്തയിലേക്ക്. കരുവന്നൂർ വായ്പാ തട്ടിപ്പ് കേസിൽ എം കെ കണ്ണനെ ഇഡി വീണ്ടും ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലുമായി കണ്ണൻ സഹകരിക്കുന്നില്ലെന്ന് ഇഡി വ്യക്തമാക്കി. കരുവന്നൂർ കേസിൽ രണ്ടാം തവണയാണ് ഇഡി എം കെ കണ്ണനെ ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യൽ സൌഹാർദ്ദപരമായിരുന്നുവെന്ന് കണ്ണൻ പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇഡിക്ക് മുന്നിൽ ഹാജരാകാൻ പോകുന്നതിന് മുൻപ് എം കെ കണ്ണൻ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. സർക്കാർ സംഘടിപ്പിക്കുന്ന മേഖലാതല അവലോകന യോഗത്തിനെത്തിയ മുഖ്യമന്ത്രിയെ തൃശൂർ രാമനിലയത്തിലെത്തിയാണ് എം കെ കണ്ണൻ കണ്ടത്. മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന മേഖലാതല അവലോകന യോഗം തൃശൂരിൽ നടന്നു. പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളുടെ അവലോകന യോഗമാണ് നടന്നത്. സമയബന്ധിത പദ്ധതി നിർവഹണം ഉറപ്പാക്കുക, വിവിധ ജില്ലകളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിലൂടെ വികസന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് മേഖലാതല യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത്. രാവിലെ പ്രധാന പദ്ധതികളുടെ അവലോകനമാണ് നടന്നത്. ദേശീയപാത, മലയോര, തീരദേശ ഹൈവേ വികസനം, വിവിധ മിഷൻ പ്രവർത്തനങ്ങൾ, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ ഉൾപ്പെടെ ജില്ലകളിലെ പ്രധാന വികസന ക്ഷേമ പദ്ധതികളുടെ പുരോഗതി, ജില്ലകൾക്കാവശ്യമായ പുതിയ പദ്ധതികൾ തുടങ്ങിയവ യോഗം ചർച്ച ചെയ്തു. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും മൂന്ന് ജില്ലകളിൽ നിന്നുള്ള കലക്ടർമാരും വകുപ്പ് തലവന്മാരും യോഗത്തിൽ പങ്കെടുത്തു. സഹകരണ മേഖലയിൽ ഏറ്റവും വലിയ തട്ടിപ്പാണ് ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിരിക്കുന്നതെന്ന് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റും എംഎൽഎയുമായ ടി സിദ്ദിഖ് പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളു, ടി എൻ പ്രതാപൻ എം പി എന്നിവർ നയിക്കുന്ന സഹകരണ സംരക്ഷണ പദയാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാങ്ക് കൊള്ളയിൽ സാധാരണക്കാർക്ക് ഒപ്പമാണോ കള്ളന്മാർക്കൊപ്പമാണോ പാർട്ടിയെന്ന് സിപിഎം വ്യക്തമാക്കണമെന്നും കരുവന്നൂർ ബാങ്ക് കൊള്ളയിൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നും ടി സിദ്ദിഖ് പറഞ്ഞു. ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷനായിരുന്നു. സനീഷ് കുമാർ, ടി ജോസഫ് എംഎൽഎ, അനിലക്കര തുടങ്ങിയവർ സംസാരിച്ചു. തട്ടിപ്പിന് ഇരയായി മരണപ്പെട്ട ആറുപേരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി പ്രത്യേകം തയ്യാറാക്കിയ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പദയാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ പദയാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന ജില്ലാ നേതാക്കളും യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. കളക്ടറേറ്റിന് മുന്നിൽ വൈകിട്ട് പദയാത്ര സമാപിക്കും. സമാപന സമ്മേളനം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്യും. ചികിത്സ കിട്ടാതെ മരിച്ചതായ ആറോളം ആളുകളുടെ അവരുടെ ഛായാപടത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ഈ ജാഥ ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. നേതൃത്വം കൊടുത്തു ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ്. അതിന് നേതൃത്വം കൊടുത്തതായ കമ്മ്യൂണിസ്റ്റ് ഇത്തിൽ കണ്ണികളായിട്ടുള്ള പ്രവർത്തകന്മാരും ജീവനക്കാരുമാണ്. ആ ഇത്തിൽ കണ്ണികളൊക്കെ അതിപ്രധാനികളായ നേതാക്കന്മാരുടെ ഇത്തിൽ കണ്ണികളാണ്. ഞങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരുടെ കൂടെയാണ്? പണം നഷ്ടപ്പെടുന്ന നിക്ഷേപകന്റെ കൂടെയാണോ? അതല്ല, ആളുകൾ ഇതുപോലെയുള്ളതായിരിക്കുന്ന സൂയിസൈഡൽ പോയിന്റിലേക്ക് കൊണ്ടുപോകാൻ നേതൃത്വം കൊടുത്തതായിരിക്കുന്ന ഈ ഏറ്റവും വലിയതായിരിക്കുന്ന കള്ളന്മാരുടെ കൂടെയാണോ എന്നുള്ളതാണ്. പി ജി മയിലാടുംപാറയിൽ കാട്ടാനയിറങ്ങി, വ്യാപക കൃഷിനാശം. കിഴക്കേക്കുടയിൽ മാത്യുവിന്റെ 1000 പൂവൻപാടുകളും, കീഴാത്ത മധുവിന്റെ 15 തെങ്ങിൻ തൈകളും, പാറയിൽ ബേബിയുടെ നിരവധി വാഴകളും ഫെൻസിംഗ് ലൈനുകളും കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. രാത്രി 2 മണിക്ക് ഇറങ്ങിയ ആനകളെ തുരത്തിയെങ്കിലും പുലർച്ചെ 5 മണിക്ക് വീണ്ടും എത്തി കൃഷി നശിപ്പിക്കുകയായിരുന്നു. ആനയെ കണ്ട് ഭയന്നോടി വാച്ചർ ജോഷിക്ക് പരിക്കേറ്റു. പരിചയസമ്പന്നരായ വാച്ചർമാരെ ഒഴിവാക്കിയതാണ് ആന ശല്യം കൂടാൻ കാരണമെന്ന ആരോപണമുണ്ട്. പട്ടിക്കാട് ഡെപ്യൂട്ടി റേഞ്ചറും സംഘവും സ്ഥലത്തെത്തി നാശനഷ്ടം വിലയിരുത്തി. ആനയിറങ്ങുന്ന മേഖലകളിൽ രാത്രികാല ഡ്യൂട്ടിക്ക് വാച്ചർമാരെ നിയമിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്.
സംസ്ഥാനത്ത് തീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ്. നാല് ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. തിരുവനന്തപുരം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒക്ടോബർ 1 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തൃശൂർ ജില്ലയിൽ നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇരട്ട ന്യൂനമർദ്ദം രൂപപ്പെട്ടതാണ് മഴ ശക്തമാകാൻ കാരണം. ഗോവ, കൊങ്കൺ തീരത്തും വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. മലക്കുടി പുള്ള റോഡിൽ വെള്ളം കയറി, യാത്രക്കാർ ദുരിതത്തിൽ. റോഡിനോട് ചേർന്നുള്ള KLDC മെയിൻ ചാലിൽ വെള്ളം നിറഞ്ഞതിനെ തുടർന്ന് റോഡിലേക്ക് വെള്ളം കവിഞ്ഞൊഴുകിയതാണ്. മലക്കുടി പുള്ള റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് മെയിൻ ചാലിൽ നിന്ന് വെള്ളം കവിഞ്ഞൊഴുകുന്നതിനെ തുടർന്ന് സമീപത്തെ മലക്കുടി വാര്യം പടവ് പാടശേഖരം നിറഞ്ഞു. മഴ കനത്തതോടെ മെയിൻ ചാൽ നിറഞ്ഞു കവിയുകയായിരുന്നു. റോഡിന് കുറുകെയുള്ള വെള്ളമൊഴുക്കും റോഡിലെ വെള്ളക്കെട്ടും തുടർന്നാൽ ചാൽ ബണ്ടും റോഡും തള്ളിപ്പോകാൻ ഇടയുണ്ടെന്നാണ് ആശങ്ക. ചഴു താന്യം പഞ്ചായത്തുകൾ ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ കളക്ടറേറ്റുമായി ബന്ധിപ്പിക്കുന്ന ഈ റോഡിനെ ആശ്രയിക്കുന്ന യാത്രക്കാർക്ക് വെള്ളക്കെട്ടിലൂടെയുള്ള യാത്ര അപകട ഭീഷണിയായി മാറുന്നു. ഏനാമാവ് റെഗുലേറ്റർ വഴി വെള്ളം സുഗമമായി ഒഴുകി പോകാത്തതാണ്. പുത്തൻതോട്, മെയിൻചാൽ എന്നിവിടങ്ങളിലെ വെള്ളം നിറഞ്ഞു കവിഞ്ഞ് കോൾ കർഷകർക്കും യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയായിരിക്കുന്നത്. ശക്തമായ മഴയെ തുടർന്ന് പൂമല ഡാമിന്റെ 2 ഷട്ടറുകൾ തുറന്നു. 2.5 സെന്റിമീറ്റർ ഉയർത്തിയാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുന്നത്. ജലനിരപ്പ് 28 അടിയെ ഉയർന്ന സാഹചര്യത്തിലാണ് ഷട്ടറുകൾ അടിയന്തരമായി തുറന്നത്. 29 അടിയാണ് ഡാമിന്റെ പരമാവധി ജലനിരപ്പ്. മലവായ്ത്തോടിന്റെ ഇരുവശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ചേലക്കര ഭൂതംകോട്ട് കുളത്തിൽ കുളിക്കാനിറങ്ങിയ വയോധികൻ മുങ്ങി മരിച്ചു. ധർമ്മപുരി പളയൂർ സ്വദേശി 70 വയസ്സുള്ള ധനപാലനാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് കുളത്തിന് സമീപം ചെരുപ്പും തുണികളും ഇരിക്കുന്നതായി നാട്ടുകാർ കണ്ടത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. വടക്കാഞ്ചേരി ഫയർഫോഴ്സ് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തൃക്കൂർ ഭരത് ആനക്കുന്ന് റോഡിൽ പുളിമരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഇറിഗേഷൻ കനാൽ പുറംപോക്കിൽ നിന്നിരുന്ന കൂറ്റൻ പുളിമരമാണ് റോഡിലേക്ക് കടപുഴകി വീണത്. രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് മരം വീണത്. കനത്ത മഴയെ തുടർന്ന് തൃത്തല്ലു മുളു ബസാർ റോഡ് വെള്ളക്കെട്ടിലായി. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി ആവശ്യപ്പെട്ട് പലതവണ പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മഴ പെയ്യുന്നതോടെ വെള്ളക്കെട്ടിലാകുന്ന റോഡുകളിലെ കുഴികളിൽ വീണ് അപകടങ്ങൾ പതിവാണ്. മുളു ബസാർ റോഡിലെ അപകട കുഴികൾ നികത്താൻ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വാടാനപ്പള്ളി നടുവിൽക്കരയിൽ കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞു. കാറിലുണ്ടായിരുന്ന ചാവക്കാട് സ്വദേശികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. മുള്ളൂർക്കര ആറ്റൂർ റെയിൽവേ ട്രാക്കിൽ വയോധികനെ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. ആറ്റൂർ കാഞ്ഞിരക്കുടി കോളനിയിൽ താമസിക്കുന്ന 90 വയസ്സുള്ള രാമനാണ് മരിച്ചത്. കനത്ത മഴ മൂലം ട്രെയിൻ വരുന്നത് അറിയാൻ കഴിയാതായതാണ് അപകടമുണ്ടായതെന്ന് കരുതുന്നു. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ കായികമേളയുടെ നടത്തിപ്പിൽ വ്യാപകമായ പരാതി. തൃശൂർ തോപ്പ് സ്റ്റേഡിയത്തിലും സെന്റ് അലോഷ്യസ് കോളേജ് ഗ്രൗണ്ടിലുമായി നടന്ന കായികമേളയുടെ നടത്തിപ്പ് കോരി ചൊരിയുന്ന മഴയത്തായിരുന്നു. രക്ഷിതാക്കളുടെ പരാതിയെ തുടർന്ന് താൽക്കാലികമായി മത്സരങ്ങൾ നിർത്തിവച്ചു. അതേസമയം സംസ്ഥാന സ്കൂൾ കായികമേള നേരത്തെ ആക്കിയതാണ് ഇത്തരത്തിൽ മഴയത്ത് മത്സരങ്ങൾ നടത്താൻ കാരണമായതെന്നാണ് സംഘാടകരുടെ വിശദീകരണം. ആദ്യ ദിനം ജൂനിയർ വിഭാഗം കുട്ടികളുടെ 3000 മീറ്റർ ഓട്ട മത്സരം, പെൺകുട്ടികളെ വിവിധ വിഭാഗങ്ങളായുള്ള നടത്ത മത്സരങ്ങൾ, സീനിയർ വിഭാഗം 200 മീറ്റർ ഓട്ട മത്സരങ്ങൾ പൂർത്തിയായി. കുന്നംകുളം നഗരസഭാ പ്രദേശത്തെ തെക്കൻ ചിറ്റഞ്ഞൂരിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ കുന്നംകുളം നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന. ക്യാമ്പുകൾ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ആരോഗ്യ വിഭാഗം കണ്ടെത്തി. നഗരസഭയുടെ അനുമതിയും കെട്ടിട നമ്പറുകളും ഇല്ലാതെ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളുടെയും കെട്ടിട ഉടമകളുടെയും അതിഥി തൊഴിലാളികളുടെയും വിവരങ്ങൾ ആരോഗ്യ വിഭാഗം ശേഖരിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന നഗരസഭാ കൌൺസിൽ യോഗത്തിൽ തെക്കൻ ചിറ്റഞ്ഞൂരിൽ അതിഥി തൊഴിലാളികൾ രാത്രികാലങ്ങളിൽ സമീപത്തെ വീടുകളിൽ അതിക്രമിച്ചു കയറുന്നതായും വൃത്തിഹീനമായ സാഹചര്യം ാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതെന്നും കൌൺസിലർ ദിവ്യ വിജേഷ് ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന്റെ നിർദ്ദേശപ്രകാരം നഗരസഭാ ആരോഗ്യ വിഭാഗം മേഖലയിൽ പരിശോധന നടത്തിയത്. മാലിന്യ സംസ്കരണത്തിന് സംവിധാനം ഒരുക്കാതെ ഒരു മുറിയിൽ തന്നെ 10ൽ കൂടുതൽ ആളുകളാണ് താമസിക്കുന്നതെന്ന് ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. പരിശോധനയ്ക്ക് ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോൺ, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പി എ വിനോദ്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എം എസ് ശിവ എന്നിവർ നേതൃത്വം നൽകി. വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ്
അതിഥി തൊഴിലാളികൾ ഇവിടെ താമസിക്കുന്നതെന്ന് മനസ്സിലായിട്ടും നിയമാനുസൃത നമ്പർ ലഭിക്കാത്ത അല്ലെങ്കിൽ പെർമിഷനോടുകൂടി പണിത് നമ്പർ ലഭിക്കാത്ത ഷെഡുകളിലാണ് ഇത്തരം തൊഴിലാളികളെ താമസിപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായിട്ടും. വളരെ മോശമായ സാഹചര്യമാണുള്ളത്. മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായ സംവിധാനങ്ങളില്ല, ആവശ്യമായ ടോയ്ലറ്റുകളില്ല. ഓരോ ചെറിയ മുറിയിലും നിരവധി തൊഴിലാളികൾ അടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ്. ഇത്തരം കാര്യങ്ങളിൽ നഗരസഭാ ആരോഗ്യ വിഭാഗം കൗൺസിൽ നിർദ്ദേശത്തെ തുടർന്നാണ് പരിശോധന നടത്തിയിട്ടുള്ളത്. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ റോഡ് സഞ്ചാര യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട BMS പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. BSNL ജംഗ്ഷനിൽ നിന്നാരംഭിച്ച മാർച്ച് ടെമ്പിൾ പോലീസും റെയിൽവേ പോലീസും ചേർന്ന് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം ഉദ്ഘാടനം ചെയ്തു. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ മേഖലാ സെക്രട്ടറി സന്തോഷ് വെള്ളറക്കാട് അധ്യക്ഷത വഹിച്ചു. മേഖലാ പ്രസിഡന്റ് VK സുരേഷ് ബാബു, സൂരജ് കോട്ടപ്പടി, KA ബിജു, ബിജു കാവിലക്കാട്, KT യൂനസ് എന്നിവർ സംസാരിച്ചു. സഹകരണ ബാങ്ക് കൊള്ളക്കെതിരെ BJP കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകര ഫാർമേഴ്സ് സഹകരണ ബാങ്കിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. BJP ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PG ജയൻ ഉദ്ഘാടനം ചെയ്തു. BJP കൊടകര നോർത്ത് മേഖലാ പ്രസിഡന്റ് പ്രദീപ് വാഴക്കാലി അധ്യക്ഷത വഹിച്ചു. VK മുരളി, KP രഞ്ജിത്ത്, ധനേഷ് തോട്ടുപുറം, അഡ്വക്കേറ്റ് ആശ രാമദാസ് എന്നിവർ സംസാരിച്ചു. ഓട്ടൻതുള്ളലിനെ വരും തലമുറകൾക്ക് പരിചയപ്പെടുത്താനും പുതിയ കലാകാരന്മാരെ ഓട്ടൻതുള്ളലിലേക്ക് ആകർഷിക്കാനുമുള്ള ശ്രമത്തിലാണ് മണലൂർ സ്വദേശിയായ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ. വിരമിച്ചപ്പോൾ കിട്ടിയ തുക കൊണ്ട് പുതിയ കലാകാരന്മാരെ പരിശീലിപ്പിക്കാനായി തുള്ളൽ കളരി തന്നെ നിർമ്മിച്ചാണ് ഈ കലാകാരൻ തുള്ളലിനെ നെഞ്ചേറ്റിയത്. 35 വർഷമായി മണലൂർ ഗോപിനാഥ് ഓട്ടൻതുള്ളൽ കലാകാരനായിട്ട്. പോലീസ് ഉദ്യോഗസ്ഥന്റെ ചുമതല നിർവഹിക്കുന്നതിനിടയിലും ഇദ്ദേഹം തുള്ളൽ മേഖലയിൽ സജീവമായിരുന്നു. 5000+ വേദികളിൽ ഇതുവരെ ഓട്ടൻതുള്ളലുമായി ഗോപിനാഥ് എത്തിയിട്ടുണ്ട്. 5 വർഷം മുൻപ് റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ തുക ഓട്ടൻതുള്ളലടക്കമുള്ള കലാരൂപങ്ങൾ പരിശീലിക്കുന്നവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കാനായിരുന്നു ചെലവഴിച്ചത്. ഇതിനായി വീടിനോട് ചേർന്ന് കൂത്തമ്പലം നിർമ്മിച്ചു. തുള്ളൽ കളരി എന്ന് പേരിട്ട ഇവിടെ ഓട്ടൻതുള്ളലിന് പുറമെ കളരിപ്പയറ്റും കഥകളിയും ചെണ്ടവാദ്യവും പരിശീലിപ്പിക്കുന്നുണ്ട്. 150 കുട്ടികൾക്ക് ഇവിടെ പരിശീലനം നൽകി വരുന്നുണ്ട്. ഇപ്പം എൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മലയാളത്തിൻ്റെ ഈ തനത് കലയെ അടുത്ത തലമുറയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. പകർനാട്ടം എന്ന് പേര് പറഞ്ഞുകൊണ്ട് പുറമെയുള്ള പൊതുസ്ഥലങ്ങളിലും സ്കൂളുകളിലും കുട്ടികൾക്കുമായി ഞാൻ ഇപ്പോൾ തോട്ടംതുള്ളൽ എന്ന കല അഭ്യസിപ്പിച്ചും അതിനെക്കുറിച്ചുള്ള സ്വാധാകരണ ക്ലാസ്സുകളും നടത്തി തുള്ളൽ അവതരിപ്പിച്ചുകൊണ്ടും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്പ്യാരി പറഞ്ഞതുപോലെ ഇത് തുള്ളക്കാരെ സംബന്ധിച്ചിടത്തോളം അരിമണിയൊന്നു കുറിക്കാനില്ല, കരിവളയിട്ടു ഇലുക്കാൻ മോഹം, മോഹങ്ങളുണ്ട്, വേദികളില്ല. കോവിഡിന് ശേഷമാണ് ഗോപിനാഥ് കേരളത്തിൽ വിവിധ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്കായി ഓട്ടൻതുള്ളൽ അവതരണവും ക്ലാസും നടത്തി വരുന്നത്. മരച്ചുവട്ടിലിരുന്നുള്ള പരിശീലന ക്ലാസുകൾ കുട്ടികൾക്ക് വേറിട്ട അനുഭവമാണ്. പകർനാട്ടം എന്ന് പേരിട്ട ഓട്ടൻതുള്ളൽ അവതരണത്തിലൂടെ വരും തലമുറയെ തുള്ളൽ കലയിലേക്ക് ആകർഷിക്കുകയാണ് ഈ കലാകാരന്റെ ലക്ഷ്യം. കൾച്ചറൽ ഡെസ്ക്, TCV. വനിതാ കമ്മീഷന്റെ സിറ്റിംഗ് സാഹിത്യ അക്കാദമി ചങ്കമ്പുഴ ഹാളിൽ നടന്നു. വനിതാ കമ്മീഷൻ ഡയറക്ടർ ഷാജി സുഗുണൻ, കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിരാ രവീന്ദ്രൻ, അഡ്വക്കേറ്റ് സജിത അനിൽ, അഡ്വക്കേറ്റ് ബിന്ദു, ഫാമിലി കൗൺസിലർ മാലാ രമണൻ എന്നിവരാണ് സിറ്റിംഗിൽ പങ്കെടുത്തത്. 67 കേസുകളാണ് സിറ്റിംഗിൽ പരിഗണിച്ചത്. മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ US ശ്രീശോഭ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പുകൾ ഒരു മാപ്രയുടെ FB കുറിപ്പുകൾ എന്ന പേരിൽ പുസ്തകമാകുന്നു. 40 കുറിപ്പുകളാണ് പുസ്തകത്തിലുള്ളത്. നാളെ തൃശൂരിൽ നടക്കുന്ന പ്രകാശന ചടങ്ങിൽ ഐനം സാംസ്കാരിക വേദി ചെയർമാൻ വിജയ് ഷടക്കുന്നി അധ്യക്ഷത വഹിക്കും. ചരിത്രപ്രസിദ്ധമായ കൊരട്ടിപ്പള്ളിയിലെ തിരുനാൾ October 11 to 31 ആഘോഷിക്കുമെന്ന് അസിസ്റ്റന്റ് വികാരി ഫാദർ അഖിൽ മേനാച്ചേരി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 11 തിരുനാളിന് കൊടികയറും. 13 ഇടവകക്കാരുടെ പൂവൻകുല സമർപ്പണം നടക്കും. തിരുനാൾ ദിനമായി 15 രാവിലെ 5 കൊരട്ടി മുത്തിയുടെ അത്ഭുത രൂപം എഴുന്നള്ളിച്ച് വയ്ക്കുന്ന ചടങ്ങ്, ദിവ്യബലി എന്നീ ചടങ്ങുകൾ നടക്കും. നിജു ജോയ്, ജോഫി ആന്റണി, ജോമൻ ജോസ്, ദേവസിക്കുട്ടി കവലക്കാട്ട് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മാനവ മൈത്രി വാരാചരണം സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി വെള്ളിലംകുന്നിൽ ഫലവൃക്ഷ തൈകൾ നട്ടു. മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി നടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ബി സജീവ്, പി ടി എ പ്രസിഡന്റ് എ എം ജോൺസൺ, പ്രോഗ്രാം ഓഫീസർ പി പി സന്ധ്യ എന്നിവർ സംസാരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ 29th വാർഷിക പൊതുസമ്മേളനം തൃശൂരിൽ റിട്ടയേർഡ് ദേവസ്വം കമ്മീഷണർ എം എം കുമാരൻ ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് വി ആർ മോഹനൻ അധ്യക്ഷത വഹിച്ചു. റിട്ടയേർഡ് ദേവസ്വം സെക്രട്ടറിമാരായ സി എൻ വാസുദേവൻ, കെ ഗോപിനാഥൻ, പെൻഷനേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി എ ജയകുമാർ, രക്ഷാധികാരി കെ കെ മീര തുടങ്ങിയവർ. മികച്ച സ്ത്രീ സംവിധായികയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ലഭിച്ച ശ്രുതി ശരണ്യത്തിന് പാഞ്ഞാൽ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. മന്ത്രി കെ രാധാകൃഷ്ണൻ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. പാഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ, വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി, തൃശൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി വി മുരളി തുടങ്ങിയവർ സംസാരിച്ചു. അവരെല്ലാം ചർച്ച ചെയ്യും. അതിന് പക്ഷേ ഇന്നത്തെക്കാൾ കൂടുതൽ വലിയ സാനിറ്റൈസ് ചെയ്യും. ഇന്നത്തെ സമൂഹം ചെയ്യുമ്പോഴത്തേക്ക് തിരികെ സ്കൂളിൽ കുടുംബശ്രീ പദ്ധതിയുടെ ഭാഗമായി എരുമപ്പെട്ടി പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ വിളംബര ജാഥ നടത്തി. എരുമപ്പെട്ടി സെന്ററിൽ നിന്ന് ആരംഭിച്ച ജാഥ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ നകുല പ്രമോദ് അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, കെ ബി ബബിത, ലത ഹരിദാസ് എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ഔട്ട്ഡോർ അഡ്വർടൈസിംഗ് വർക്കേഴ്സ് യൂണിയൻ കുന്നംകുളം താലൂക്ക് സമ്മേളനവും കുടുംബസമ്മേളനവും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടികൾക്ക് മുന്നോടിയായി 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തി ലഹരിക്കെതിരായുള്ള ബോധവൽക്കരണം എന്ന രീതിയിൽ ചിത്രരചനാ മത്സരവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ സംഘടനയുടെ കുന്നംകുളം താലൂക്ക് പ്രസിഡന്റ് നവരംഗ് ഷാജി, ജയപ്രകാശ് നീലിമ, രാജൻ ചൊവനു, കെന്റൽ സോളമൻ എന്നിവർ പങ്കെടുത്തു. ഇൻസൈറ്റ് ക്യാമറ ക്ലബ് ഉത്സവ കാഴ്ചകൾ എന്ന വിഷയത്തിൽ അഖിലേന്ത്യാ തലത്തിൽ നടത്തിയ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ 1-2 സ്ഥാനങ്ങൾ നേടി തൃശൂർ സ്വദേശികൾ ജേതാക്കളായി. 1 സ്ഥാനം കോലഴി സ്വദേശി മണികണ്ഠൻ, 2 സ്ഥാനം കെ ബി ഗിരീഷ് എന്നിവരാണ് കരസ്ഥമാക്കിയത്. ജേതാക്കൾക്ക് കൊച്ചിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സംവിധായകനും തിരക്കഥാകൃത്തും നടനുമായ സോഹൻ സീനുലാൽ അവാർഡുകൾ വിതരണം ചെയ്തു. സി എച്ച് മുഹമ്മദ് കോയയുടെ ഓർമ്മദിനത്തിൽ മുസ്ലിം ലീഗ് ചാമക്കാല ശാഖാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദനം സംഘടിപ്പിച്ചു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ 7th വിദ്യാർത്ഥിയും ഷട്ടിൽ ബാഡ്മിന്റൺ താരവുമായ ആരോമലിനെയാണ് സി എച്ചിന്റെ പേരിലുള്ള സ്നേഹോപഹാരം നൽകി ആദരിച്ചത്. മുസ്ലിം ലീഗ് എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഇ കെ മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് പി കെ ഹംസ അധ്യക്ഷത വഹിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് എസ് ജെ എം എസ് എസ് എഫ് വടക്കേക്കാട് സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന മിലാദ് കോൺഫറൻസ് ഞായറാഴ്ച ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പുന്നീർകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ രാഷ്ട്രീയ മത സാമൂഹ്യ നേതാക്കൾ പങ്കെടുക്കും. സ്വാഗത സംഘം ചെയർമാൻ വി സി ഉമ്മർ ഹാജി വടക്കേക്കാട്, അബൂബക്കർ ഹാജി കാക്കനാപ്പെട്ടി, മുഹമ്മദ് അലി വടുതല, അൻവർ വടക്കേക്കാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചെലക്കര വെങ്ങാനല്ലൂർ മഹാശിവക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയുടെ ശ്രീകോവിലിന്റെ കട്ടിളവയ്പ്പ് ചടങ്ങ് നടന്നു. ക്ഷേത്രം മേൽശാന്തി രാജേഷിന്റെ നേതൃത്വത്തിലാണ് പൂജാ ചടങ്ങുകൾ നടന്നത്. ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളും ദേവസ്വം അധികൃതരും ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ പൊതുയോഗവും കെ ബി ടി എ ജില്ലാ സെക്രട്ടറി വി വി മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. കെ ബി ടി എ ജില്ലാ പ്രസിഡന്റ് എൻ എൻ കൃഷ്ണകിഷോർ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റായ എം എം പി ഇർഷാദ്, സെക്രട്ടറി എം സി രതീഷ്, ട്രഷറർ എം സി രമേശ് എന്നിവരെ തിരഞ്ഞെടുത്തു. കൊടകര ഒയാസിസ് ക്ലബിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് കെ എൽ ജോസ്, സെക്രട്ടറി വിനയൻ തോട്ടാപ്പള്ളി, ടി എ രാജൻ ബാബു, ജോൺസൺ കോംപ്രക്കാരൻ എന്നിവർ പങ്കെടുത്തു.
ടി എൻ ജോയ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജോയ് ഓർമ്മ 2023 ഒക്ടോബർ 2 നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ വെങ്കടേഷ് രാമകൃഷ്ണൻ പ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ യു ടി പ്രേമനാഥ്, അഡ്വക്കേറ്റ് അഷ്റഫ് സാമ്പാൻ, പി കെ സദാനന്ദൻ എന്നിവർ പങ്കെടുത്തു. ഇരു വൃക്കകളും തകരാറിലായ യുവാവ് വൃക്കമാറ്റ ശസ്ത്രക്രിയയ്ക്കായി സഹായം തേടുന്നു. മുരിയാട് പഞ്ചായത്തിലെ ആനന്ദപുരം കുന്നുമക്കര മാണിയുടെ മകൻ സുഭാഷാണ് ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി കാരുണ്യമതികളുടെ കനിവ് തേടുന്നത്. ആഴ്ചയിൽ 3 ഡയാലിസിസ് നടത്തിയാണ് സുഭാഷ് ജീവൻ നിലനിർത്തുന്നത്. ഭാര്യയും മകളുമടങ്ങുന്ന കുടുംബത്തിന്റെ അത്താണിയാണ് സുഭാഷ്. രോഗബാധിതനായതോടെ ജോലിക്ക് പോകാൻ കഴിയാത്തതിനാൽ ഈ കുടുംബം ദുരിതത്തിലാണ്. വൃക്കമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഭാരിച്ച തുക കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുന്ന സുഭാഷിനെ സഹായിക്കാനായി ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് ചികിത്സാ സഹായ സമിതി രൂപവത്കരിച്ചിട്ടുണ്ട്. സഹായങ്ങൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ആനന്ദപുരം ശാഖയിൽ 0785-0530-0000-0784 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് അയക്കാവുന്നതാണ്. TCV കൊടകര. ജില്ലയിലെ ബിസിനസ് മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കിക്കൊണ്ട് തൃശൂരിലെ ബിസിനസ് കൂട്ടായ്മയായ BNI റോയൽ സംഘടിപ്പിക്കുന്ന ട്രേഡ് എക്സ്പോയ്ക്ക് തൃശൂർ പുഴയ്ക്കലിൽ തുടക്കമായി. സാംസ്കാരിക നഗരിയുടെ ഉണർവിനെ കരുത്തേക്കിക്കൊണ്ട് പുഴയ്ക്കൽ വെഡിംഗ് വില്ലേജിൽ ആരംഭിച്ച 3 ദിവസം നീണ്ടു നിൽക്കുന്ന തൃശൂരിന്റെ ബിസിനസ് പൂരമായ ട്രേഡ് എക്സ്പോയ്ക്ക് BNI റോയൽസ് പ്രസിഡന്റ് ലതീഷ് മേനോൻ പതാക ഉയർത്തി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. BNI തൃശൂർ ED ബെസ്റ്റിൻ ജോയ്, വേദ ബെസ്റ്റിൻ എന്നിവർ ഭദ്രദീപം തെളിയിച്ചു. ചടങ്ങിൽ BNI വൈസ് പ്രസിഡന്റ് NU ശ്രീജിത്ത്, സെക്രട്ടറി ജോമോൻ കണ്ണംകുളത്തി, ടൈറ്റിൽ സ്പോൺസറായ യൂണിറ്റി ടൈൽസിന്റെ ലിൻഡോ, കോ സ്പോൺസർമാരായ പവിത്രൻ, ജിബിൻ, അഖിൽ ടോണി, സോണി, ജിൻഡോ, കിരൺ, ആനന്ദൻ, അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മന്ത്രി കെ രാജൻ എക്സ്പോയുടെ ഉദ്ഘാടനം നിർവഹിക്കും. മേയർ MK വർഗീസ്, TN പ്രതാപൻ MP, PP ബാലചന്ദ്രൻ MLA, ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, എറണാകുളം സബ് കളക്ടർ വിഷ്ണുരാജ് എന്നിവർ പങ്കെടുക്കും. കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്തി നൂതന സാങ്കേതിക വിദ്യകൾ അവതരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന എക്സ്പോയിൽ ഒട്ടനവധി ഉൽപ്പന്നങ്ങളുടെയും മറ്റ് സേവനങ്ങളുടെയും വൈവിധ്യമാർന്ന 100+ സ്റ്റാളുകളാണ് ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഫാഷൻ ഷോ, അവാർഡ് നൈറ്റ്, മറ്റ് എന്റർടൈൻമെന്റുകൾ, കുട്ടികൾക്കായുള്ള വിനോദോപാധികൾ, കുടുംബസമേതം ആസ്വദിക്കാനുള്ള വിവിധ പ്രോഗ്രാമുകൾ, ഫുഡ് കോർട്ട് എന്നിവ അണിയിച്ചൊരുക്കിയിരിക്കുന്നു. ഓരോ മണിക്കൂറും ഇടവിട്ട് നറുക്കെടുപ്പും എക്സ്പോയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ട്രേഡ് എക്സ്പോയിൽ പ്രവേശനം സൗജന്യമാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന എക്സ്പോ ഒക്ടോബർ 1 സമാപിക്കും. ചൂലൂർ തൻവീറുൽ ഇസ്ലാം മസ്ജിദ് ആൻഡ് മദ്രസയിൽ ചുലൂർ മഹല കൂട്ടായ്മയുടെ സഹകരണത്തോടെ മദ്രസാ വിദ്യാർത്ഥികൾക്ക് നാട്ടുമാവിൻ തൈകൾ വിതരണം ചെയ്തു. കൈപ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. സദർ ജാബിർ ബാഗവി, MK സുബൈർ ഹാജി, NM കുഞ്ഞിമരക്കർ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM സംസ്ഥാന സമിതി അംഗം MK കണ്ണനെ ED വീണ്ടും ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലുമായി MK കണ്ണൻ സഹകരിക്കുന്നില്ലെന്ന് ED. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മേഖലാതല അവലോകന യോഗം തൃശൂരിൽ നടന്നു. പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളുടെ അവലോകന യോഗമാണ് നടന്നത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ സാധാരണക്കാർക്കൊപ്പമാണോ കള്ളന്മാർക്കൊപ്പമാണോ പാർട്ടിയെന്ന് CPM വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റും MLA ടി സിദ്ദിഖ്. സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ തട്ടിപ്പാണ് കരുവന്നൂരിലേതെന്നും സിദ്ദിഖ്. വിജയ മയിലാടുംപാറയിൽ കാട്ടാന ഇറങ്ങി, വ്യാപക കൃഷിനാശം. 1000+ വാഴകൾ കാട്ടാന കൂട്ടം നശിപ്പിച്ചു. ആനയെ കണ്ട് വയനോടി വാച്ചർക്ക് പരിക്കം. സംസ്ഥാനത്തെ ഇരട്ട ന്യൂനമർദ്ദം, 3 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.